അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടാവേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. ഒരു അവസരം കിട്ടുമ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ പുതിയ തലമുറയ്ക്ക് അവസരം കിട്ടുമ്പോൾ അവർ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു വിഷമം ഉണ്ടാവില്ല. എന്നോട് അവർക്ക് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അത് എന്നോട് മാത്രമല്ല, ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരോടും അവർക്ക് പുതിയനങ്ങൾക്ക് സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ വീണ്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ആ സ്നേഹത്തിന് എൻ്റെ ഒരു നൂറ് നൂറ് നന്ദി എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിനും. പക്ഷേ ആരോഗ്യവകുപ്പിന് ഇനിയും ടീച്ചറുടെ ഒരു പക്ഷേ മാർഗനിർദ്ദേശവും ഉപദേശങ്ങളൊക്കെ വേണ്ടി വന്നേക്കാൻ വരും. അല്ല, അതിലൊന്നും യാതൊരു ഇതല്ല. ഞാൻ അസംബ്ലിയിലുണ്ട്, MLA ആയിട്ട്. അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് എല്ലാവരും. അപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കും. ഞാൻ എൻ്റെ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകയാണ്. അതിൻ്റെ കൂടെ എൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കണം. ഞാൻ രാഷ്ട്രീയ രംഗത്തുണ്ട്, സാമൂഹ്യ രംഗത്തുമുണ്ട്. അതിൽ നല്ല പുതിയ തലമുറ വരുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. വളരെയേറെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു 5 വർഷമാണ് കടന്നുപോയത്. കാരണം ഒരുപാട് പ്രളയവും അതുപോലെ ചുഴലിക്കൊടുങ്കാറ്റും വൈറസ് ബാധകളും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നമുണ്ടാക്കിയ 5 വർഷം തന്നെയാണ് കടന്നുപോയത്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി വെച്ച് ഞങ്ങൾ എല്ലാവരും പരിശ്രമിച്ചു അതിനെ നേരിടാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊരുതി നിൽക്കാൻ സാധിച്ചു. അതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതിന് നിങ്ങളടക്കം മീഡിയ അടക്കം തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. പൊതുജനങ്ങളുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തിക്കല്ല, അത് ഒരു മന്ത്രിസഭയ്ക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാം കൂടി കിട്ടിയതാണ്. അതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാവരോടും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന പുതിയ മന്ത്രിസഭയിലും ഇതുപോലെ നല്ല പ്രവർത്തനം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം.